ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുറേ വെജിറ്റബിൾ ഇട്ടിട്ട് ഒരു നോൺ വെജ് ആയിട്ട് ഉണ്ടാക്കി നോക്കിയാലോ. കുറേ ഉള്ളി, കുറേ ക്യാപ്സിക്കം, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത് ഒക്കെ കൂടെ ചേർത്ത്, അത് കോഴി പാർട്സാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാം. ഒരു കുക്കറിൽ ആദ്യം കുറേ എണ്ണ ഒഴിക്കുന്നു, അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ചേർക്കുന്നു. ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കുക. ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ആഡ് ചെയ്തിട്ട് ഒന്ന് ഇളക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, ക്യാപ്സിക്കം, ക്യാരറ്റ് എന്നിവയെല്ലാം ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ആഹാ, കളർഫുൾ, എന്താ രസം. അപ്പം ഇനി നമുക്ക് ആവശ്യമായ പൊടി ഐറ്റംസ് ചേർക്കാം. ആദ്യം ഒരു സ്പൂണ് ഉപ്പിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ചൂട് കാരണം കറിവേപ്പിലെല്ലാം വാടിപ്പോയി. നന്നായി കഴുകിയതിലേക്ക് ആഡ് ചെയ്ത് ജസ്റ്റ് കുക്കർ ഒന്ന് വെറുതെ വെച്ച് ജസ്റ്റ് പച്ചക്കറി ജസ്റ്റ് ഒന്ന് വേകുന്നവരെ നമുക്കൊന്ന് മൂടി വയ്ക്കാം. അതിനുശേഷം നമ്മുടെ ചിക്കൻ പാർട്സ് അതിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. നന്നായി ഇളക്കുക. ഒരു മുക്കാൽ സ്പൂണ് ഗരം മസാല ആഡ് ചെയ്യാം. അത് കഴിഞ്ഞ് ഒരു ഒന്നേകാൽ സ്പൂണിനടുത്ത് മുളക് പൊടി ആഡ് ചെയ്യുക. കാൽ സ്പൂണ് മഞ്ഞപ്പൊടിയും കൂടി ആഡ് ചെയ്ത് പിന്നെ നമുക്ക് നിറയെ ആഡ് ചെയ്യേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി 2 സ്പൂൺ ആഡ് ചെയ്യുക. അവസാനമായി 1 1/4 സ്പൂണും കുരുമുളകും കൂടി ആഡ് ചെയ്ത് നന്നായി ജസ്റ്റ് ഒന്ന് ഇളക്കുക. ഇളക്കിയ ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ശേഷം നമ്മൾ കുക്കർ മൂടി വെച്ച് ഒരു 3 വിസിൽ വെക്കട്ടെ. 3-ോ 4-ോ അടിച്ചോട്ടെ, കുഴപ്പമില്ല. ഞാൻ 3-ണ്ണം വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് വെന്ത ശേഷം എടുത്ത് തുറന്ന് നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം വെള്ളം ഉണ്ടാവും. വെള്ളം നമ്മൾ വീണ്ടും തിളപ്പിച്ച് വറ്റിച്ച് കളയണം. അപ്പോൾ കുറുകും, അതിന് നല്ലൊരു ടേസ്റ്റാണ്. അങ്ങനെ കുറുക്കിയെടുക്കണം. കുറുക്കിയെടുത്ത് ഒരു നല്ല തിക്ക് ഗ്രേവിയാക്കി എടുക്കുമ്പം നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. റംസാനൊക്കെ അല്ലേ. താങ്ക് യു.